സി പി ഐ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് സി പി ഐയിൽ വളരെ പ്രഗത്ഭന്മാരായ ഒരുപാട് നേതാക്കന്മാരുണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പോളിറ്റി ജീവിതത്തിൽ ഉടനീളം മുറുകെ പിടിച്ച നേതാക്കന്മാർ വിളിയം ഭാർഗവനും പി എസ് ശ്രീനിവാസനും ഇ ചന്ദ്രശേഖരൻ നായരും പി കെ വാസ്തുവൻ നായരും ജെ ചിത്തരഞ്ജനും ഒക്കെ ഉൾപ്പെടെയുള്ള എൻ ഇ ബെള്ളാമൊക്കെ ഉൾപ്പെടെയുള്ള വലിയ പ്രഗത്ഭരുടെ ഒരു നേതൃനിര പക്ഷേ ആ സി പി ഐയിലെ പുതിയ തലമുറയിലെ പ്രത്യേകിച്ച് ഈ എ വൈ എഫ്കാർ അവരുടെ ഊത്തന്മാർ അവരുടെ ഊത്തന്മാരാണ് എ വൈ എഫ് ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അതേപോലെ എ എസ് എഫ് എ എസ് എഫിനൊന്നും ഒരു ക്യാമ്പസിന് ഗ്രൂപ്പില്ല ആകെ നാല് മൂന്ന് ഏഴ് പേരുണ്ട് ഉള്ളവരെല്ലാം നേതാക്കന്മാർ അണികളില്ലാത്ത യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയാണ് എ വൈ എഫ് എ എസ് എഫും പക്ഷേ അഹങ്കാരത്തിനൊട്ടും കുറവില്ല സി പി എമ്മിൻ്റെ ചെലവിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കണം അവർക്ക് കേരളത്തിലെ നൂറ്റി നാൽപ്പത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കെട്ടിവെച്ച കാശ് സ്വന്തമായി കിട്ടാനുള്ള വോട്ട് ബാങ്കില്ല ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് സി പി എമ്മിൻ്റെ പിന്നെ വോട്ടിൻ്റെ സി പി എമ്മിൻ്റെ പ്രവർത്തകരുടെ പിന്നെ പ്രവർത്തന മികവിലും ഒക്കെയാണ് ഇവരുടെ എം എൽ എമാർ ജയിച്ചു വരുന്നത് അതിന് മുന്നണി മര്യാദ സി പി എം പാലിക്കുന്നത് കൊണ്ടാണ് സി പി എന്തെങ്കിലും സി പി എം പ്രവർത്തിച്ചൊന്നും സംഭവിക്കാനില്ല പക്ഷേ സി പി ഐയുടെ നേതൃത്വ നിലയിലുള്ളവർക്ക് അപ്പക്വയുണ്ട് കമ്മ്യൂണിസ്റ്റ് ബോധമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടെന്ന ഇത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന ബോധം അവർക്കുമുണ്ട് സി പി എം നേതൃത്വം അതുകൊണ്ട് തന്നെ അതിനെ കണ്ടറിഞ്ഞ് മാനിച്ചുകൊണ്ടാണ് അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്നത് പക്ഷേ യാതൊരു കമ്മ്യൂണിസ്റ്റ് കോള്ട്ടും ഇല്ലാത്ത കുറേ ആൾക്കാർ അതിനകത്ത് കടന്നു വരുന്നുണ്ട് സി പി ഐയുടെ പല ജില്ലാ ഘടകങ്ങളിലും ഇത്തരം അപക്വമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നോർത്ത് സി പി എമ്മിൻ്റെ ലോക കമ്മിറ്റിക്കകത്തുണ്ടായിരുന്ന കോമത്ത് മുരളീധരൻ എന്നു ലോക കമ്മിറ്റി അകത്ത് ഉൾപ്പെടെയുള്ളവരെ ലോക കമ്മിറ്റിയിൽ നിന്ന് മാറ്റി എന്തിനാണ് സാമ്പത്തിക ക്രമക്കേട് മാറ്റി പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ കൂടി സി പി ഐയിലേക്ക് പോകുന്നത് സകല കുറ്റവാളികൾക്കും കയറി കയറിയിരിക്കാനുള്ളൊരു കൂടാരമായിട്ട് സി പി ഐ മാറിപ്പോകരുതെന്ന് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് എം പി ജയരാജൻ കഴിഞ്ഞ ദിവസം അവിടെ പൊതുയോഗത്തിൽ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമാണ് സാമ്പത്തിക ക്രമം കയറി പുറത്താക്കപ്പെടുന്നുവൻ പെണ്ണുചോസിൽ പിടിച്ചിട്ട് പുറത്താക്കപ്പെടുന്നവൻ മറ്റുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ ഇവരെല്ലാം സി പി എം നടപടി എടുത്തു കഴിഞ്ഞാൽ നേരെ പോയി കാരണം ഭരണത്തിൻ്റെ ശീതലമ വേണം അതിൽ നേരെ സി പി ഐയിലേക്ക് ഇല്ല സി പി ഐ എല്ലാ വാതിലും തുറന്നിട്ട് ഈ കാ ഈ കപട നാണയങ്ങളെ മുഴുവൻ ഉള്ളിലേക്ക് ഏറ്റെടുത്തിട്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ അവരോധിക്കുക കാരണം അവർക്ക് അവർക്കെവിടെയും ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റി ഒന്നും പ്രവർത്തിക്കാൻ ആൾക്കാരില്ല സി പി എമ്മിന് ഒരു ലോക്കൽ കമ്മിറ്റിക്കകത്ത് എത്ര ഒരു ലോക്കലിൻ്റെ കീഴിൽ പത്തൊൻപതിനഞ്ച് ബ്രാഞ്ച് ഉണ്ടാവുമ്പോൾ ഇവർക്കൊരു ഏരിയയ്ക്ക് കീഴിൽ നാല് ബ്രാഞ്ച് തയ്ച്ചിട്ടുണ്ടാവുന്നില്ല ആ ഗതിക്ക് കീഴിലെ പക്ഷേ ഈ കുറ്റ ഈ കുറ്റവാളികളെ ഇപ്പോൾ നാട്ടിലുള്ള എല്ലാ ക്രിമിനലുകളെയും കൊണ്ടുവന്നിട്ട് സംഘടന ഉണ്ടാക്കാനാണ് നോക്കേണ്ടത് ഇത് കണ്ണൂർ ജില്ലയിലെ മാത്രം പ്രശ്നമല്ല തൃപ്പുണത്തറ മണ്ഡലത്തിനകത്തുള്ള ഉദയം പേരും ലോക്കൽ കമ്മിറ്റിക്കകത്ത് ആ പിന്നെ അവിടെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക അഴിമതികളുടെയും പിന്നെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടവരെയാണ് സി പി ഐ സ്വീകരിച്ചത് അവർ കെ ബാബുവിനെ ജയിപ്പിക്കാനാണ് കഴിഞ്ഞ ഇലക്ഷനിൽ പണിയെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ എം ബി ജയരാജൻ മാത്രമല്ല സി പി ഐക്കെതിരെ നില സി പി ഐയുടെ ഇത്തരം ചില സി പി ഐയുടെ മൊത്തമല്ല സി പി ഐ എന്ന പാർട്ടിയെക്കുറിച്ചല്ല പറയുന്നത് അതിൻ്റെ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട് ആ പാർട്ടി ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരുടെ പ്രസ്ഥാനം തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇല്ല സി പി എമ്മിനെ സംബന്ധിച്ച് സഹോദര സംഘടനയാണ് പൂക്കൾക്കൂടി ബന്ധമാണ് അതുമായിട്ടുള്ളത് പക്ഷേ ഇത്തരം ചില വൃത്തികെട്ടവന്മാർ അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് ഇപ്പോൾ എ ഐ വൈ എഫ് കാരും എ എസ് എഫ് കാരും അവരുടെ ഒരു പണിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും പറയാ സി പി എമ്മിനെതിരെ എന്തെങ്കിലും പറയാ എന്നാൽ മാധ്യമ ശ്രദ്ധ കിട്ടുമോ അല്ലാതെ ഉമ്മാർ പറഞ്ഞാൽ ആരും മൈക്കും കൊണ്ട് പോയില്ല അപ്പോൾ സ്വന്തം മുന്നണിക്കകത്ത് ഇരുന്നിട്ട് ഇരിക്കുന്ന കൊമ്പ് വെട്ടിമുറിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത് കേരളയിലെതിരെ അതേപോലെ സാമ്പത്തിക സംരണത്തിനെതിരെ ഒക്കെയായിരുന്നു ഇവർ ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് എ യു എഫ് വൈ എഫിൻ്റെ സംസ്ഥാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ മൂത്തന്മാരെ ചെവി പിടിച്ച് തിരിച്ചു മര്യാദയ്ക്ക് അടങ്ങി വെതുങ്ങിയിരുന്നോണോ അല്ലെങ്കിൽ എടുത്ത് പുറത്തേക്കിടുന്ന പറഞ്ഞത് കേരളയിൽ സാമ്പത്തിക സംവരണം രണ്ടും ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ളതാണ് സി പി ഐയുടെ നയത്തിനും സി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയത്തിനെതിരായി മറ്റു രീതിയിലുള്ള അനാവശ്യ ചർച്ചകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ സംഘടനയ്ക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് കാനൻ രാജേന്ദ്രൻ സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വരച്ച വരയിൽ നിർത്തി വരട്ടി പഠിച്ചിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എ വൈ എഫ് സ്വന്തം പാർട്ടിയുടെ നിലപാടിനെതിരെയാണ് ഇവർ സംസാരിക്കുന്നത് ഇവർക്കെന്നുവെച്ചാൽ സി പി എമ്മിൻ്റെ നാല് പള്ളു പറയണം പള്ളു പറഞ്ഞാൽ പേപ്പറിലൊരു ചെറിയൊരു വാർത്ത എവിടെയെങ്കിലും വരും അവരുടെ പേര് വരും അല്ലാതെ സി എ വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചാലും എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചാലും ആരും റിപ്പോർട്ട് ചെയ്യില്ല സി പി എമ്മിന്റെയും സംസ്ഥാന സർക്കാരിനെയും പിണറായിയും ഡിവൈഎഫും ഒക്കെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേരിങ്ങനെ വരും അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ആത്മഹത്ഥ അണയാൻ വേണ്ടി ഇനി അനാവശ്യമായി ഈ സർക്കാരിനെതിരെ ആ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ സാമ്പത്തിക സംവരണത്തിനെതിരെ കേരളയിൽ പദ്ധതിക്കെതിരെ ഇവർ കൂടെ ഉൾപ്പെട്ട സി പി ഐ കൂടെ ഉൾപ്പെട്ട ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക അല്ല അത് സി പി എമ്മിൻ്റെ പ്രകടന പത്രികയല്ല ആ പ്രകടന പത്രികയ്ക്കകത്തുള്ള വാഗ്ദാനങ്ങൾക്കെതിരെ അത് നടപ്പിലാക്കാൻ പോകുമ്പോൾ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻ്റ് അല്ലേ പ്രകടന പത്രികയിൽ പറഞ്ഞത് എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് നടപ്പിലാക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ അല്ലെങ്കിൽ പിന്നെ വേറെ ഏത് സംസ്ഥാനത്താണുള്ളത് കേന്ദ്രത്തിലുണ്ടോ പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്യും ചെയ്യാൻ പറ്റുന്നത് പറയൂ എന്നതാണ് പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും ഇക്കാലത്ത് ഏറ്റവും വലിയ നേട്ടം അതിന് കടക്കിൽ കത്തി വയ്ക്കാനും ഉള്ളിലിരുന്ന് തരപ്പും പണിയെടുത്താലും സി പി ഐയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം ഈ ശുദ്ധജീവികളെ കൊണ്ട് സീപകാലത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം